fun it is to ride in a one-horse open sleigh. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് മംഗളം നേരാൻ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. ഓരോ കുടുംബത്തിനും ഇന്നോളം കൈവന്ന ദൈവ പരിപാലന നമ്മെ വലയം ചെയ്യുന്നുണ്ട്. ഭവന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർ, തൊഴിലന്വേഷകർ, ജീവിതാന്തസ്സിൽ പ്രവേശിക്കാനുള്ളവർ, രോഗികൾ, അവരെ പരിചരിക്കുന്നവർ, ക്രിസ്മസ് പോലുള്ള വിശേഷാവസരങ്ങളിൽ കുടുംബങ്ങളോടൊപ്പം ചേരാൻ കഴിയാത്ത പ്രവാസികൾ, വിധവകൾ, കുട്ടികൾ, യുവജനങ്ങൾ തുടങ്ങി എല്ലാവർക്കും പ്രാർത്ഥനാ നിർഭരമായ ക്രിസ്മസ് ആശംസകൾ. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യഥകളെയും യാതനകളെയും അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും പരിശുദ്ധ മാതാവ് ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. ആവശ്യത്തിന് ഉണ്ടായിരുന്നിട്ടും പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നതും പരസ്യങ്ങളിൽ ഭ്രമിച്ച് ആഭരണങ്ങളുടെയും വീട്ടുപകരണങ്ങളുടെയും പിറകെ പോകുന്നതും ഒഴിവാക്കണം. ക്രിസ്മസ് ദിനത്തിൽ പലതരം മാംസം ഉപയോഗിക്കുന്നത് വർജിക്കാം. ഇങ്ങനെ മിച്ചം വരുന്ന തുക നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് കൈമാറുന്നതും അവരെ ഭക്ഷണത്തിനായി നമ്മുടെ അടുക്കൽ ക്ഷണിക്കുന്നതും ഉചിതം തന്നെ. ഇത്തരമൊരു ആനന്ദവേളയിൽ അവരെ ഓർമ്മിച്ചു എന്നത് അവർക്ക് മറക്കാനാവാത്ത ഒരനുഭവമായിരിക്കും, സംശയം വേണ്ട. സന്തോഷദായകമായ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് മാട്ടറ ഇടവകക്കാർ. ഉൽപ്പത്തി അധ്യായം 4:7 വാക്യം: ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രഭാഷകൻ അധ്യായം 3:18 തിരുവചനം: നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. 1 പത്രോസ് 5:6 തിരുവചനം: ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. സങ്കീർത്തനം 19:12-13 തിരുവചനങ്ങൾ: എന്നാൽ സ്വന്തം തെറ്റുകൾ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. പ്രഭാഷകൻ അധ്യായം 28:26 വാക്യം: നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുൻപിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. പ്രഭാഷകൻ അധ്യായം 11:9 തിരുവചനം: വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്, പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. പ്രഭാഷകൻ 27:2 തിരുവചനം: കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. യേശയ്യ 40:29-31 തിരുവചനങ്ങൾ: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രഭാഷകൻ അധ്യായം 27:10 വാക്യം: സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. ഫിലിപ്പി 2:3-4 തിരുവചനങ്ങൾ: മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച്
മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. Dashing through the snow in a one-horse open sleigh. Oh, the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and